ഈ ഭൗതിക ലോകത്തെ പല രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒന്നും നമുക്ക് അതിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ചോ അതിൻ്റെ ഉള്ളറകളെ സംബന്ധിച്ചോ മനസ്സിലാക്കാൻ സാധ്യമാകണമെന്നില്ല. അത്രയ്ക്കും ഉന്നതമായ തലങ്ങളിലേക്ക് നടന്നു പോകാൻ, ഉന്നതമായ തലങ്ങളിലേക്ക് ചിന്തിക്കാൻ മനുഷ്യന് ചില പരിധികൾ അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ നാം ഓരോരുത്തരും നമുക്ക് പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ. പരിശുദ്ധ ഖുർആനിൽ കണ്ണുകളെ സംബന്ധിച്ച് വളരെ വിശാലമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല നമുക്ക് രണ്ട് കണ്ണുകൾ നൽകിയിട്ടുണ്ട്, രണ്ട് കാതുകൾ നൽകിയിട്ടുണ്ട്, സുന്ദരമായി സംസാരിക്കാൻ നാവും പടച്ചവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ. ഈ കണ്ണുകളെ കൊണ്ട് നോക്കുന്നതിനൊരു പരിധി പടച്ചതമ്പുരാൻ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കാണാൻ നമുക്ക് സാധ്യമല്ല. കണ്ണിൻ്റെ പരിധിയിലേക്ക് വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാഹു തആല ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കപ്പുറം നമുക്ക് കാണണമെങ്കിൽ ചില യന്ത്രങ്ങളുടെ സഹായം നമുക്ക് വേണ്ടി വരും. ആ യന്ത്രങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ നമുക്കത് കാണാൻ സാധ്യമാകുകയുള്ളൂ. യന്ത്രങ്ങളുടെ സഹായം കൊണ്ടും നമുക്ക് കാണാൻ പറ്റാത്ത, പരിധി നിശ്ചയിക്കപ്പെട്ട പല സംഗതികളും ഭൗതിക ലോകത്തും ഈ അണ്ഡകടാഹങ്ങളിലും ഉണ്ട്. അതൊക്കെ നാം മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നതിന് പടച്ചതമ്പുരാൻ പരിധി വച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ യുക്തി കൊണ്ടും നാം ഉണ്ടാക്കിയെടുക്കുന്ന ഉപകരണത്തിനും പടച്ചതമ്പുരാൻ ഒരു പരിധി വച്ചിട്ടുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് അതിനെ കാണപ്പെടുവാൻ നമുക്ക് സാധ്യമാകുകയില്ല. ഏത് വലിയ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ടുള്ള ഉപകരണമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കാണാൻ സാധ്യമാകണമെന്നില്ല. ഇത് അല്ലാഹുവിൻ്റെ ഒരു പരിധിയാണ്. ഇതിനപ്പുറത്തേക്ക് നടന്നു പോകാൻ ചില വ്യക്തികൾക്ക് അല്ലാഹു തആല സന്ദർഭം നൽകാറുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആകാശലോകങ്ങളെ കീറിമുറിച്ച് അല്ലാഹുവിൻ്റെ അർശും കുറുസും കടന്നുകൊണ്ട് ജഗന്നിയന്താവായ തമ്പുരാന്റെ സമക്ഷത്തിലേക്ക് യാത്ര പോകുവാൻ, അല്ലാഹുവിനെ കാണുവാൻ സൗഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം സൗഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യൻ ഭൂമിലോകത്ത് വന്നിട്ടില്ല, ഇനി വരാനില്ല. ഒരേ ഒരാൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹുവിനെ കാണാനുള്ള കണ്ണ് അല്ലാഹുവിൻ്റെ പ്രവാചകന് അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല നൽകുകയാണ്. ആ കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ പ്രവാചകനുണ്ട് മുസനബി അലൈഹി സ്സലാം. അല്ലാഹുവിനെ കാണണമെന്നാഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. അല്ലാഹുവിനെ കേൾക്കണമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചു. ഒരു വേള തൂരിസീന പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ കയറി അല്ലാഹുവിൻ്റെ പ്രവാചകൻ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണണമെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല മൂസനബിയോട് പറഞ്ഞു, എത്രേ മൂസ, നിനക്കതിന് കഴിയില്ല, നിനക്കതിന് കഴിയില്ല. നിർബന്ധം ശക്തമായപ്പോൾ, ശാഠ്യം പിടിച്ചപ്പോൾ അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല മൂസനബിയോട് രണ്ട് നയനങ്ങളും അടയ്ക്കുവാൻ പറഞ്ഞു, ഇനി തുറക്കുവാനും പറഞ്ഞു. തുറന്നപ്പോൾ കണ്ട അതിശയമുള്ള പ്രകാശത്തിന്റെ കിരണങ്ങൾ മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി തൂരിസീന പർവ്വതത്തിൽ വീണു എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പക്ഷേ മൂസനബിക്ക് കാണാനുള്ള കണ്ണ് അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല നൽകിയില്ല, പരിധിയിട്ടു പടച്ചവൻ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മൂസനബിക്ക് കാണണമായിരുന്നു അല്ലേ? ഫിർഔനിന്റെ അധികാരം നഷ്ടപ്പെടുത്താൻ കാരണക്കാരനായവനാണ് മൂസനബി അലൈഹി സ്സലാം. ചങ്കുറപ്പുള്ള, ആത്മധൈര്യമുള്ള, പ്രവാചകന്മാരിൽ എല്ലാ ഗുണഗണങ്ങളും സമ്മേളിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ മൂസനബി അലൈഹി സ്സലാത്തു വസ്സലാം. ഇടിക്കേണ്ടിടത്ത് ഇടിക്കും, ശക്തമായി പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കും, അടിക്കേണ്ട സന്ദർഭങ്ങളിൽ അടിക്കും. അതേപോലെ തന്നെ മനക്കരുത്തിൻ്റെയും അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും ഉന്നതമായ ശ്രേണിയിൽ നിന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്
മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ മൂസ നബിക്ക് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം പടച്ചവൻ നൽകിയില്ല എന്താണ് കാരണം ഇതിനു പരിധിയുണ്ട് എല്ലാവരും അല്ലാഹനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിയാവോ അവിടെയാണ് വേർതിരിവ് വന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനുള്ള അവസരം പടച്ച തമ്പുരാൻ നൽകി എന്താണ് ഇതിനു കാരണം ലോകത്ത് 124,000 പ്രവാചകൻ വന്നുപോയി ആ പ്രവാചകന്മാർക്കൊന്നും സാധിക്കാത്ത കേവലം മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല നേരിട്ട് തന്നെ കാണുവാനുള്ള സൗഭാഗ്യം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ സഹാബാക്കളോട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹുവിനെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത് ആ പടച്ച തമ്പുരാൻ എനിക്ക് സമ്മാനവും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് തരുവാൻ 5 നേരത്തെ നമസ്കാരമാണ് നിങ്ങൾക്ക് സമ്മാനമായി പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകന് എന്ത് നിഅമത്ത് കിട്ടിയാലും എന്ത് അനുഗ്രഹങ്ങൾ കിട്ടിയാലും തന്റെ സമുദായത്തിനും അത് കിട്ടണമെന്ന് വല്ലാത്ത കൊതിയും ആഗ്രഹമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന് കിട്ടിയ അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന അത്ഭുതകരമായ ആ വസ്തുത മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരുന്നു എന്റെ ഉമ്മത്തിനും ആ സൗഭാഗ്യം കിട്ടണം അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല നൽകിയ പരിശുദ്ധമായ ഈ സമ്മാനം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങൾ സഹാബാ കിറാമിങ്ങൾക്ക് സമർപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ അല്ലയോ സഹാബ അല്ലയോ മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങൾക്കും പടച്ച തമ്പുരാനെ കാണാം ഏതിലൂടെ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ നിസ്കാരമാകുന്ന ഏറ്റവും വലിയ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമായ ഇബാദത്തായ പരിശുദ്ധമായ നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു വരുന്നത് മനുഷ്യന് അല്ലാഹു തആല ചില പരിധികൾ വച്ചിട്ടുണ്ട് ആ പരിധികൾക്കപ്പുറത്തേക്ക് പോകാനോ സഞ്ചരിക്കാനോ കാണാനോ കേൾക്കാനോ തൊട്ടറിയാനോ ഒന്നും മനുഷ്യന് സാധ്യമല്ല അത് മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു പരിധിയാണ് അതിനപ്പുറത്തേക്ക് അവൻ പോകാൻ പറ്റില്ല അങ്ങനെ പോകണമെന്ന് അവൻ ശട്യം പിടിച്ചാൽ അവൻ ചിലപ്പോൾ കണ്ണുപൊട്ടനായി മാറും അവൻ ചിലപ്പോൾ ബധിരനായി മാറും അവന് ചിലപ്പോൾ സംസാരം മുട്ടിപ്പോകും അവൻ മൂകനായി മാറും കാരണം പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാവിന് സാധ്യമാകണമെന്നില്ല അത് സംസാരിക്കാൻ അവൻ്റെ ചെവികൾക്ക് കേൾക്കാൻ സാധ്യമാകണമെന്നില്ല അവൻ്റെ കണ്ണുകളെ കൊണ്ട് അത് ദർശിക്കാൻ സാധ്യമാകണമെന്നല്ല കാരണം അതിനൊരു പരിധി വച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും പടച്ചവൻ ഒരു പരിധി വച്ചിട്ടുണ്ട് ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് വ്യക്തമായി ഇത് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ് അപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ഒരു പടി അല്ലാഹു തആല ഒരു വ്യതിരക്തത നൽകി നമുക്കറിയാം 124,000 പ്രവാചകന്മാരെയാണ് അമ്പിയാക്കളെയാണ് നബിമാരെയാണ് ഈ ഭൂമിലോകത്തിലേക്ക് തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച് അതിൽ 313 മുർസലുകളുണ്ട് 124,000 നിന്നും അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല ഒരു വ്യതിരക്തത നൽകിക്കൊണ്ട്
ഒരല്പം പവിത്രത നൽകിക്കൊണ്ട് മുർസലീങ്ങളെ വാർത്തെടുത്തു 313 പേർ ഈ നബിമാർക്ക് ഒരിക്കലും മുർസലികളിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല മുർസലികളിൽ അഗ്രഗണ്യന്മാരായ ഉലുൽ അസ്മുകൾ എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഈമാനികമായിട്ടും എല്ലാം വളരെ കരുത്തുറ്റതായ മുർസലീങ്ങൾ അംബിയ മുർസലീങ്ങൾ അഞ്ച് പേരുണ്ട് ഉലുൽ അസ്മുകൾ അവരെ ഉലുൽ അസ്മുകൾ എന്നാണ് അറിയപ്പെടുക മുർസലീങ്ങളിൽ നിന്നും അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്ന അഞ്ച് പേർ അതിൽ നിന്നും വ്യതിരക്തരായി ഇതേപോലെ ഏത് സൃഷ്ടികളെ നാം എടുത്തു നോക്കിയാലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഒരു കണക്കാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ തന്നെ പവിത്രതയുടെ വിഷയത്തിൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്ന് തട്ടിലാണ് അവരെല്ലാവരും പക്ഷേ ഈ 124,000 പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായി പരിശുദ്ധ ഖുർആനും വ്യക്തമാക്കി തന്നിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയെ പറ്റി പറഞ്ഞതെന്താണ് അഷ്റഫുൽ ഖൽഖ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉലുൽ അസ്മകളിൽ തന്നെ ശ്രേഷ്ഠവാനാക്കി അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പ്രവാചകന്മാരിൽ തന്നെ ഇങ്ങനെ ഏറ്റ വ്യത്യാസമാണ് എല്ലാ പ്രവാചകന്മാരും ഒരേപോലെയല്ല ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു തആല വകവെച്ച് നൽകിയിട്ടുണ്ട് റൂഹല്ലയാണ് അല്ലാഹുവിന്റെ റൂഹാണ് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഈ ഭൂമി ലോകത്ത് മറിയം ബീവിയുടെ ഉദരത്തിലൂടെ പൂജാതരായ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഫസ്സിറുകൾ അതിനെപ്പറ്റി ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം തന്നെ ഒരത്ഭുതമായിരുന്നു സാധാരണ സ്ത്രീകൾ 9 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നത് പോലെ ഒരു പ്രസവമായിരുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രസവം മുഫസ്സിറുകൾ പരിചയപ്പെടുത്തുന്നത് ഗർഭധാരണവും അതേപോലെ തന്നെ പ്രസവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച യാഥാർത്ഥ്യമാണ് എന്ന് മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അപ്പോഴാണല്ലോ അതൊരു അത്ഭുതമായി മാറുക ഗർഭധാരണവും പ്രസവവും ഒക്കെ കേവലം നിമിഷ നേരങ്ങളെ കൊണ്ട് സംഭവിക്കുക അതൊരു അത്ഭുതമാണ് ആ അത്ഭുതം വരുമ്പോഴാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രേഷ്ഠതയും പവിത്രതയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഇന്നും ജീവിച്ചിരിക്കുന്നു മഹാനായ ഈസൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്ത് ജീവിച്ചിരിക്കുകയാണ് ഖിയാമത്ത് നാള് വരുമ്പോ ഈ ഭൂമി ലോകത്തിലേക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇറങ്ങി വരുമെന്നും 40 വർഷം അല്ലെങ്കിൽ 7 വർഷം മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തി ഈ ഭൂമി ലോകത്ത് എന്നും മൺമറഞ്ഞു പോകുമെന്നും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്ഥാനത്ത് ആ ചാരത്തായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മക്ബറ ഒരുങ്ങുമെന്നും ഒക്കെ വ്യക്തമായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവും ആ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാനലോകത്തിലേക്കുള്ള യാത്രയും ആ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന യാത്രയും വീണ്ടും ഭൂമി ലോകത്ത് മരണപ്പെടുന്നതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തായി ഇപ്പോഴും സ്ഥലം മാറ്റിയിട്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈസൽ മസീഹിനെ കബറടക്കാൻ ആ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടെ കബറടക്കുമെന്നും അതിനുശേഷം ഈ ഭൗതിക ലോകത്തിന്റെ നാശം സംഭവിക്കുമെന്നും ഒടുക്കത്തെ ഖിയാമത്ത് നാളെ ഉണ്ടാകുമെന്നും ഒക്കെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് വളരെ വിശാലമായ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പടച്ച തമ്പുരാൻ പവിത്രതകളും ശ്രേഷ്ഠകളും ഒക്കെ വെച്ച് നൽകിയിട്ടുണ്ട് അപ്പോ ഓരോ മനുഷ്യർക്കും അല്ലാഹു തആല ഓരോരോ സ്ഥാനമാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വാപ്പയ്ക്കൊരു ശ്രേഷ്ഠത ഉമ്മയ്ക്ക് വേറൊരു ശ്രേഷ്ഠത മക്കൾക്ക് വേറെ ശ്രേഷ്ഠത ആൺമക്കളാണെങ്കിൽ അവർക്കൊരു ശ്രേഷ്ഠത പെൺമക്കളാണെങ്കിൽ അവർക്ക് വേറെ ശ്രേഷ്ഠത ഇങ്ങനെയെല്ലാം പടച്ച തമ്പുരാൻ വകവെച്ച് നൽകിയിട്ടുണ്ട് എല്ലാവരും ഒരേ തട്ടുകാരല്ല ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട് ഒരു നാട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ജുമയ്ക്ക് കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഓരോരുത്തർക്ക് ശ്രേഷ്ഠത വകവെച്ചു കൊടുത്തതുപോലെയല്ല എല്ലാവർക്കും ഉള്ളത് ഓരോരുത്തർക്കും ഓരോരോ ശ്രേഷ്ഠതകളാണുള്ളത് അല്ലാഹു തആല അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല എനിക്കുള്ള ശ്രേഷ്ഠത മാത്രമേ നിനക്കുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അവൻ മണ്ടനെന്നേ പറയാൻ സാധ്യമാകുകയുള്ളൂ കാരണം എന്താ അങ്ങനെ അവൻ പറയുമ്പോ
പരിശുദ്ധ ഖുർആനിനോട് കൊഞ്ഞനം കുത്തലായി പോകും. അങ്ങനെ അവൻ പറയുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആദർശത്തോടും ആശയത്തോടും അവൻ പുറംതിരിഞ്ഞു നിൽക്കുന്നവനായി പോകും. അങ്ങനെ വരുമ്പോൾ അവൻ കുഫ്രിയത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു തന്നെ സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ഗീർവാണങ്ങൾ വിടുന്നതിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ചുമ്മാ അങ്ങോട്ട് തോന്നിയ വാസം അങ്ങ് പറയാം. പ്രത്യേകിച്ച് ശ്രേഷ്ഠന്മാർ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണല്ലോ നബിതങ്ങൾക്കും ശ്രേഷ്ഠതയില്ല എന്ന് ചില ആൾക്കാർ പറയുന്നത്. കാരണം ഇവിടെ താമസിക്കുന്ന മുഹമ്മദിനും ഇപ്പൊ അറേബ്യയിൽ പിറന്നു വേണം മുഹമ്മദിനും ഇപ്പൊ എന്ത് പവിത്രത എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് പറയാൻ പറ്റും, അബദ്ധങ്ങൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുമോ, ഈമാൻ തന്നെ കളഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലാഹു തഅല സുബ്ഹാനഹു വതആല ഈ അണ്ഡകടാഹങ്ങളിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സൃഷ്ടി ചലാചരങ്ങളെ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ പവിത്രതകളുണ്ട്. ഒരു നായ സ്വർഗത്തിലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നായയെ കണ്ടാൽ അല്ലെങ്കിൽ നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് വലിപ്പിച്ച ശരീഅത്ത്, അതിലൊരു പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം കഴുകണമെന്ന് പറഞ്ഞ ശരീഅത്ത്, പക്ഷേ ഒരു നായയെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായയെ സംബന്ധിച്ചിടത്തോളം, കിത്മീറിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗത്തിലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് എല്ലാ നായകളും സമന്മാരാണ് എങ്കിൽ കിത്മീറിനെന്തിനാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക? എന്റെ പ്രിയമുള്ളവരെ, ഒരു വേഴാമ്പലും സ്വർഗത്തിലാണ്, മരം കൊത്തി സ്വർഗത്തിലാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുതിര സ്വർഗത്തിലാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു കഴുതയും സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ വിശേഷണം കിട്ടിയത്? മഹാന്മാരായ ആളുകളുമായിട്ട് സല്ലപിച്ചപ്പോ മഹാന്മാരുമായിട്ടുള്ള സഹവാസത്തിലൂടെ അവർക്കും മഹാന്മാരിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നതിന്റെ തെളിവാണ്. ഇത് ഞാൻ ചുമ്മാ ആറോല പറയലല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആരും ആരെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല.